ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു ചുരി ബോട്ടം പാൻറ് ഇതുപോലെ നമുക്ക് അളവിന് കിട്ടിയാൽ നമ്മൾ അളവെടുത്ത് മാർക്കൊന്നും ചെയ്യാതെ തന്നെ കണ്ടോ നമുക്ക് ഈ ഒരു പാൻറ് വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ തുണിയിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കണ്ടോ ആദ്യം നമ്മൾ തുണിയെ ഇതുപോലെ കണ്ടോ നമ്മുടെ 2 മീറ്റർ തുണിയാണ് ഇത് എടുത്തിരിക്കുന്നത്. പാൻറ് പീസ്, നമ്മുടെ ചുരിദാറിൻ്റെ പാൻറ് പീസ് തുണിയാണിത്. ഇപ്പോൾ 2 മീറ്റർ തുണി കണ്ടോ, ഈ ഒരു തുണിയെ നമ്മൾ ഇതുപോലെ വെച്ചതിന് ശേഷം കണ്ടോ നമ്മൾ ഇതുപോലെ ക്രോസിൽ പിടിക്കുക. കണ്ടോ ഇതുപോലെ ക്രോസിലാണ് മടക്കിയെടുക്കേണ്ടത്. നമ്മുടെ സാധാരണ പാൻറിൽ നിന്ന് വ്യത്യസ്തമായി നമുക്കിത് ക്രോസിലാണ് നമ്മളിത് മടക്കിയെടുക്കേണ്ടത്. നമ്മളിതുകൊണ്ട് നല്ല കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു കോൺ വശത്തെ ഇതുപോലെ ഒരു കോൺ വശത്തേക്ക് മടക്കി വെച്ചാൽ നമുക്ക് ഇതുപോലെ ക്രോസിൽ കിട്ടും. കണ്ടോ ഇതുപോലെ കറക്റ്റ് നമുക്കിതുപോലെ മടക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പാൻറിനെ കണ്ടോ നമ്മൾ ഈ ഒരു പാൻറ് നല്ലവണ്ണം നിവർത്തി വെച്ചുകൊണ്ട് അതിൻ്റെ ഒരു കാല് നല്ലവണ്ണം നിവർത്തി വെച്ചുകൊണ്ട് ഇതുപോലെ കണ്ടോ ആ ഒരു നമ്മൾ മടക്കി വെച്ച തുണിക്ക് കണക്കായി നമ്മൾ വെക്കുന്നു. ഇവിടെ നമ്മൾക്ക് കണ്ടോ നമുക്ക് തയ്ക്കുവാനുള്ള പീസ് വെച്ച് നമ്മളൊരു 3 ഇഞ്ച് 4 ഇഞ്ചോളം ഈ ഒരു പാൻറ് ലെങ്ത്ത് കുറക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കണ്ടോ ഇതുപോലെ വെച്ച് കണ്ടോ ഇങ്ങനെ നമുക്ക് വരഞ്ഞെടുക്കാം. കണ്ടോ കറക്റ്റ് നമ്മൾ ഇതുപോലെ വരഞ്ഞെടുക്കുന്നു. അടിഭാഗത്ത് നമുക്ക് മടക്കി തയ്ക്കുവാനുള്ള തുണി മാത്രം കറക്റ്റ് വെച്ചാൽ മതി. അതിനുശേഷം കണ്ടോ നമ്മളിവിടെ ഒരു 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. 1 ഇഞ്ചിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തുകൊണ്ട് കണ്ടോ താഴെ വരെ ഇതുപോലെ കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ കണ്ടോ ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ് മാർക്ക്. അതിനുശേഷം നമ്മൾ ഒരു 1/2 ഇഞ്ച് തുന്നെ തുണി കൂടി മാർക്ക് ചെയ്യുക. കണ്ടോ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് നമ്മുടെ ക്രോച്ചിലിൻ്റെ ആ ഷേപ്പ് ഇനി നമ്മൾ കണ്ടോ ഇവിടെയാണ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് മാർക്ക് വരുന്നത്. അതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് മുകളിൽ വീണ്ടും ഒരു മാർക്ക് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ നേരെ വരഞ്ഞെടുക്കുക. കണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ ആ ഒരു ജോയിൻ്റ് വരുന്ന ഭാഗത്ത് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു. അതിനേക്കാൾ ഒരു 1/2 ഇഞ്ച് വീണ്ടും നമ്മളൊരു മാർക്കും കൂടി കൊടുക്കുന്നു. നമ്മുടെ തുന്നത്തുണിയാണ്, വീണ്ടും ഒരു 1/2 ഇഞ്ചിന് തുന്നത്തുണി വേണ്ടി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് കണ്ടോ നമ്മൾ ഈ ഒരു മാർക്കിൽ നിന്ന് നമ്മൾ ആദ്യം ഒരു ലൈൻ ഇതുപോലെ കൊടുക്കുന്നു. ഇവിടെ കണ്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ ആദ്യത്തെ മാർക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു. വീണ്ടും നമ്മൾ തുന്ന തുണിക്ക് വേണ്ടിയും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും. കണ്ടോ നമുക്കിതുപോലെ വളരെ ഈസിയായി ചെയ്തെടുക്കാവുന്നതാണ്. കണ്ടോ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ ഈ ഒരു മാർക്കിംഗ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കൊരു ജോയിൻറ്റ് പീസ് ജോയിൻറ്റ് കൊടുക്കേണ്ടി വരും. ഇനി നമ്മളിത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ആദ്യം കണ്ടോ നമ്മുടെ അടിവശത്തുള്ള ആ ഒരു അളവിനനുസരിച്ച് നമുക്ക് ലെങ്ത് കൂടുതൽ വേണമെങ്കിൽ നമുക്കത് കൃത്യമായി മാർക്ക് ചെയ്ത് അതിൻ്റെ അടിവശത്ത് നമുക്ക് തുന്ന തുണി മടക്കി തയ്ക്കുവാനുള്ള തുണി മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ലെങ്ത് എടുക്കാവുന്നതാണ്. കണ്ടോ ഇതുപോലെ നമ്മുടെ ആ ഒരു തുന്ന തുണി മാർക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ എക്സ്ട്രാ വെച്ചിട്ട് ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളിവിടെ നമ്മുടെ അടിവശം മടക്കി തയ്ക്കുവാനുള്ള ആ ഒരു തുണി അവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ കണ്ടു ഇവിടെ നമുക്കൊരു പീസ് ജോയിൻറ്റ് ചെയ്യാനുണ്ട്. കണ്ടോ ഇത് നമ്മുടെ 4 പീസുണ്ട്. 2 കാലിൻ്റെയും കറക്റ്റ് അളവാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ നമ്മുടെ ആ ഒരു വെക്കുന്ന അത് നമുക്ക് നീളത്തിൽ കിട്ടേണ്ടതാണ്. നമ്മുടെ സൈഡ് ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ മുകൾ ഭാഗവും നമുക്ക് ക്രോസ് ആണ് വേണ്ടത്. ഇവിടെ ഈ ഒരു ജോയിൻറ്റ് ചെയ്യുന്ന ഭാഗം നമുക്ക് നേരെയുള്ള പീസാണ് വേണ്ടത്. കണ്ടോ അവിടെ നമുക്ക് നേരെയാണ് തുണി ഉണ്ടാവുക, നീളത്തിലാണ് ഉണ്ടാവുക. ഇവിടെ നമുക്ക് വേണ്ട തുന്നത്തുണി നമുക്ക് എത്രയാണോ നമുക്ക് മടക്കി തയ്ക്കുവാനുള്ള ആ ഒരു ജോയിൻ്റ് ഒക്കെ ചെയ്യുവാനുള്ള തുണി കൂടി വെച്ചുകൊണ്ട് നമുക്കിത് ബാക്കി സൈഡിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് കറക്റ്റ് ഫിനിഷിംഗ് ആക്കി എടുക്കാവുന്നതാണ്. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിനെ ഇവിടെ ഒരു പിന്നടിച്ച് വെക്കുകയാണ്. ഈ ഒരു പീസിനെ ജോയിൻ്റ് ചെയ്യുവാനുള്ള പീസാണ്. ഇനി നമ്മൾ കണ്ടോ നമ്മുടെ മുകളിലുള്ള 2-ാമത്തെ ബാൻഡ് പീസ് നമുക്കിതുണ്ടോ 20 ഇഞ്ച്, 20 ഇഞ്ചാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ 5 ഇഞ്ചാണ് ഇതിൻ്റെ വീതിയും കിട്ടിയിരിക്കുന്നത്, 5 ഇഞ്ച്. കണ്ടോ സെയിം അളവിലാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഒരു പീസ് എടുക്കുന്നു. നമ്മുടെ ബാക്കി വരുന്ന കണ്ടോ നമ്മുടെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന പീസ് ഇതുണ്ടോ, ഇത് മുകളിൽ നമുക്ക് കരഭാഗമാണ്. അവിടെ നമുക്ക് നമ്മുടെ നാട അല്ലെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് ആണോ അത് ഫിറ്റ് ചെയ്യാനുള്ള ആ ഒരു തുന്നത്തുണി വിടുന്നു. അതിനുശേഷം നമ്മൾ 5 ഇഞ്ച് പ്ലസ് ഒരു 1/2 ഇഞ്ച് നമ്മുടെ ആ ഒരു നമ്മുടെ പീസ് ജോയിൻറ്റ് ചെയ്യാനുള്ള കണ്ടോ കൂട്ടി തയ്ച്ചെടുക്കാനുള്ള ആ ഒരു 1/2 ഇഞ്ച് തുന്നത്തുണി കൂടി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ കണ്ടോ നമുക്ക് 20 ഇഞ്ചാണ് കിട്ടിയത്. ആ 20 ഇഞ്ച് നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്യുക. കണ്ടോ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കുത്തനെ വരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് തയ്ക്കുവാൻ വേണ്ടി ഒരു 3/4 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്തു. കണ്ടോ ഇത് നമ്മൾ 3/4 ഇഞ്ചാണ് നമ്മൾ വെച്ചിരിക്കുന്നത്.
നമുക്കിത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, നമ്മൾ ഒറ്റ പീസിൽ തന്നെ നമുക്കിത് കിട്ടും. നമ്മളിതൊരു കണ്ടോ ഇതുപോലെ ഒരു ജോയിൻ്റ് മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ. കണ്ടോ, അപ്പം നമ്മൾ ഈ ഒരു പീസും അതുപോലെ നമ്മുടെ കണ്ടോ ബെൽറ്റ് പീസും നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, അത് നമ്മളിവിടെ പിന്നെ കൊടുത്തിട്ടുണ്ട്, അത് നമ്മൾ അയച്ചെടുക്കുകയാണ്. കണ്ടോ, ഇവിടെ നമുക്ക് നീളത്തിലാണ് ഈ ഒരു പീസ് വരുന്നത്. കണ്ടോ, ഈ ഒരു പീസ് നീളത്തിലാണ് വരുന്നത്, അത് അവിടെ ജോയിൻ്റ് ചെയ്യേണ്ട ഭാഗമാണ്. അപ്പം നമുക്കിത് നാല് പീസുണ്ട്. നമ്മളിവിടെ കണ്ടോ ഈ ഒരു പീസിൻ്റെ അളവ് നമുക്ക് മാറിപ്പോകുന്നതിന് വേണ്ടി നമ്മൾ ആദ്യം ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഈ ഒരു ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്താൽ നമുക്ക് അതാണ് നമ്മുടെ ജോയിൻ്റ് ചെയ്യേണ്ട വശമെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉൾവശം നല്ല ഭാഗവും കണ്ടോ നമുക്കുണ്ടാവും. അത് ഉൾവശമാണ്, ഇത് മാർക്ക് ചെയ്യുന്നത് ഉൾവശമാണ്. ഇത് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗമാണ്. കണ്ടോ, ഇത് നമ്മുടെ ഉൾവശത്ത് വരുന്നതാണ്. ഇനി നമ്മൾ ഇതുപോലെ ആദ്യം നമ്മുടെ ബോട്ടം ഭാഗം നമ്മൾ ചെറിയൊരു വീതിയിൽ, കൂടുതൽ വീതിയിൽ നമുക്ക് മടക്കി തയ്ക്കാറില്ല. അതുപോലെ തന്നെ നമ്മളിത് വലിച്ചു പിടിച്ച് തയ്ക്കാനും പാടില്ല. നമുക്ക് അത് കറക്റ്റ് മടക്കി മടക്കി കൊടുത്ത് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കേട്ടോ, നമ്മുടെ താവിലും ഇതുപോലെ തന്നെ നമ്മുടെ അകവും പുറവും മനസ്സിലാകുവാൻ വേണ്ടി നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇപ്പോൾ നമ്മൾ കണ്ടോ നമ്മുടെ ഈ ഒരു പീസ് ഇനി നമ്മളിത് ജോയിൻ്റ് ചെയ്യുകയാണ്. കേട്ടോ, നമ്മുടെ പീസിൻ്റെ നമ്മുടെ ഈ ഒരു പീസിൻ്റെ നമ്മളെ നല്ല ഭാഗം ഇതുപോലെ മുകളിൽ വെച്ചുകൊണ്ട് ഇതുപോലെ ഈ ഒരു പീസിനെ ജോയിൻ്റ് ചെയ്തെടുക്കുക. കണ്ടോ, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തും കണ്ടോ ഇതുപോലെ നമ്മുടെ നല്ല ഭാഗം മുകളിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു പീസ്. കണ്ടോ, നമ്മുടെ അത് നിങ്ങൾക്ക് ആ മാർക്കിംഗ് ഉള്ളുവശത്ത് കാണാൻ കഴിയും. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ നമുക്ക് ആ നാല് പീസും ഈ ഒരു ഭാഗത്തും നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കണ്ടോ നമ്മൾ മാർക്ക് ചെയ്തത് കണ്ടോ, മാർക്ക് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് കാഴ്ചപ്പുറമൊന്നും ഒരിക്കലും മാറിപ്പോവില്ല, കറക്റ്റായി കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ആ ഒരു മാർക്കിംഗ് ഒക്കെ ചെയ്ത് വെക്കുന്നത്. ഇനി ഈ ഒരു പീസും ഇതുപോലെ ജോയിൻ്റ് ചെയ്യുന്നു. കേട്ടോ, നമ്മുടെ നാല് പീസും നമുക്ക് ജോയിൻ്റ് ചെയ്യേണ്ടതുണ്ട്. കേട്ടോ, ഇതുപോലെ കറക്റ്റ് ജോയിൻ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളതൊരു ഓവർലോക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യുവാൻ വഴിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യാം. കേട്ടോ, ഇതുപോലെ ഓവർലോക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്കത് ഇതുപോലെ വെച്ചുകൊണ്ട് കണ്ടോ ഇതുപോലെ വെച്ച് നല്ലോണം നഖം വലിച്ച് നമ്മുടെ ഈ ഒരു പീസിൽ നമ്മൾ ജോയിൻ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ചെറിയ പീസിൻ്റെ മുകളിലല്ല, നമ്മുടെ കാലിന് വേണ്ടി കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു വലിയൊരു പീസിലെ ആ ഒരു പീസിൻ്റെ മുകളിൽ കൂടി പ്രഷർ വുഡിൻ്റെ വീതി നമ്മൾ സ്റ്റിച്ചിങ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. നമ്മുടെ ബാക്കി ഭാഗത്തുണ്ടോ നമ്മൾക്ക് അല്പം കൂടുതലൊക്കെ വരുന്നത്, അത് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, അത് നമുക്ക് കട്ട് ചെയ്തൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഈ ഒരു പീസിൻ്റെ കണ്ടോ നമ്മൾ ഇതുപോലെയാണ് കൊടുക്കുന്നത്. കണ്ടോ, പ്രഷർ വുഡിൻ്റെ വീതി നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് കണ്ടോ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ കണ്ടോ നമുക്ക് വീതി സ്റ്റിച്ച് ചെയ്ത് പ്രസ് ചെയ്ത് അപ്പോൾ നമുക്ക് അവിടെ നമ്മൾ ഓവർലോക്ക് ചെയ്തില്ലെങ്കിലും നമുക്കത് ഇളകിപ്പോകാതെ കറക്റ്റ് കിട്ടും. നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കാനൊന്നും പറ്റില്ല ഇവിടെ, അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നത്. കണ്ടോ, നിങ്ങൾക്കത് ഓവർലോക്ക് ചെയ്തിട്ടില്ലെങ്കിലും വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല. അത് നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ കറക്റ്റായിട്ട് നിൽക്കും, ഇളകിപ്പോകാതെ തന്നെ നിൽക്കും. കണ്ടോ, ഇത് നമ്മുടെ നാല് കണ്ടോ രണ്ട് ഭാഗത്തും എല്ലാ ഭാഗത്തും നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് മുകളിൽ പ്രസ് ചെയ്ത് അടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു കാലിൻ്റെ ഭാഗം കണ്ടോ ഒരു കാലിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ നമ്മൾ ആ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ഇതാണ് നമ്മുടെ അളവിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുള്ളത്, ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ ഇതുപോലെ വലിക്കാതെ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ നമ്മൾ ആദ്യം വലിച്ചു പിടിക്കാൻ പാടില്ല, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കണ്ടോ, ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് മാറ്റുന്നില്ല. കണ്ടോ, നമ്മൾ അത് അവിടെ തന്നെ വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ രണ്ടാമത്തെ കാല് കണ്ടോ ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ കറക്റ്റ് അളവ് വെക്കുക. കണ്ടോ, നമുക്കിതിന് മാറ്റി മാർക്ക് ചെയ്യേണ്ടതില്ല. കണ്ടോ, ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്താൽ കണ്ടോ നമ്മുടെ ആ അളവൊക്കെ കറക്റ്റ് കിട്ടും, നമുക്കത് മാറിപ്പോവില്ല സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ. കണ്ടോ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു നമ്മുടെ അളവൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. എന്ന് നമുക്ക് നമ്മൾ എത്ര വീതിയിലാണോ നമ്മുടെ ആദ്യത്തെ നമ്മുടെ കാല് തയ്ച്ചത് ആ ഒരു തയ്ച്ച അതേ വീതിയിൽ തന്നെ നമ്മൾ മുകളിലോട്ടും ഈ ഒരു ഭാഗത്തും തയ്ച്ചെടുക്കുക. ഇവിടെ നമുക്ക് കണ്ടോ ഇവിടെ നമുക്കിത് കറക്റ്റ് ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു മാർക്കിംഗ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ആ ഒരു ജോയിൻ ക്രോച്ചിൻ്റെ ആ ഒരു ഭാഗമാണ് വരിക. അത് നമുക്കിതിങ്ങനെ കറക്റ്റ് ഇതുപോലെ ജോയിൻ്റ് ആ ഒരു മാർക്കിംഗ് ചെയ്ത് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ നമുക്ക് ക്രോച്ചിൻ്റെ റൗണ്ട് അളവിൽ നമുക്ക് കറക്റ്റായി കിട്ടും.
അപ്പോൾ നമ്മൾ ഇത് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ, നമ്മുടെ രണ്ട് കാലും ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കാലിന് കണ്ടോ നമുക്ക് അല്പം ഇതുപോലെ വലിച്ചു കൊടുക്കാം കണ്ടോ, ഈ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ഇതുപോലെ വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് എവിടെയെങ്കിലും ടൈറ്റ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമുക്കത് പൊട്ടും, അല്ലെങ്കിൽ നമുക്ക് വലിഞ്ഞാലും പൊട്ടാതെ രീതിയിൽ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സ്റ്റിച്ച് ഇതുപോലെ അല്പം വലിച്ചു പിടിച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ, അല്പം വലിച്ചു പിടിച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്താൽ നമുക്കത് പിന്നീട് വീണ്ടും പൊട്ടിപ്പോവില്ല. ഇനി നമ്മൾ ഇതിൽ ഒരു കാല് നമ്മൾ ഇതുപോലെ മറിച്ചിടുന്നു, എന്നിട്ട് നമ്മൾ കേട്ടോ ഈ ഒരു മറിച്ചിടാത്ത കാലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ഒരു മറിച്ചിട്ട നമ്മൾ നല്ല അവസ്ഥയ്ക്ക് മറിച്ചിട്ടുള്ള ആ ഒരു കാലിനെ ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചാൽ നമുക്ക് ഇതുപോലെ കണ്ടോ ഈസി ആയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ ഇവിടെ കഴിയും കണ്ടോ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ തയ്ച്ചെടുക്കാം, നമ്മൾ ഈ ഒരു റൗണ്ട് നമ്മുടെ ക്രോച്ചിൻ്റെ റൗണ്ട് അളവ് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് കണ്ടോ. ഇതുപോലെ വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയും. ഈ ഒരു സെൻറ്റർ ജോയിൻ്റ് ഒക്കെ നമ്മുടെ ഈ ഒരു വരുന്ന ജോയിൻ്റ് ഒക്കെ കറക്റ്റ് അവിടെ ഒന്ന് കെട്ടിയടിച്ച് കൊടുക്കുക, നമ്മുടെ ആ ജോയിൻറ്റിന് മുന്നേ ഒന്ന് കെട്ടിയടിച്ച് കൊടുക്കുക കണ്ടോ. ഇവിടെ നമുക്ക് ജോയിൻറ്റിന് മുന്നേ ഒന്ന് കെട്ടിയടിച്ച് കൊടുക്കുക, എന്നിട്ട് നമ്മൾ ആ ഒരു തുണിയിലെ നമ്മുടെ താവിലേക്ക് തയ്ച്ച ആ ഒരു തുണിയെ കണ്ടോ ഇതുപോലെ ഒന്ന് വലിച്ച് ഒന്ന് താഴ്ത്തി കൊടുക്കുക കണ്ടോ, ആ ഒരു പീസിനെ താഴ്ത്തി കൊടുക്കുന്നു. എന്നാൽ മാത്രമേ നമുക്ക് അവിടെ ഫിനിഷിങ്ങോടു കൂടി കിട്ടുകയുള്ളൂ. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവിടെ ചുളുക്ക് വരും. നമുക്കത് കാണിച്ചു തരാം, നമ്മളത് സ്റ്റിച്ച് ചെയ്താലുണ്ടാകുന്ന ഫിനിഷിങ് കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമ്മൾ വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുകയാണ്. ഇതൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ്, അതുകൊണ്ട് എപ്പോഴും ഇവിടെയൊക്കെ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം. ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ രണ്ടാമത്തെ സ്റ്റിച്ചും കൊടുക്കുക, വിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പാടില്ല കണ്ടോ. നമ്മളിത് കണ്ടോ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത് കണ്ടോ, നമുക്ക് ആ ഒരു കോർണർ ഭാഗം കണ്ടോ നമുക്ക് ചുളിമൊന്നുമില്ലാതെ നല്ല വൃത്തിയോടുകൂടി കിട്ടുന്നത് കണ്ടോ, ഇതുപോലെ കിട്ടും. നമ്മൾ ആ ഒരു കാലിൻ്റെ ആ ഒരു പീസിനെ അല്പം ഇതുപോലെ താഴ്ത്തി കൊടുത്താൽ മതി, നമുക്ക് ഇവിടെ ഒന്നും ചുളുക്കൊന്നും വരാതെ തന്നെ കണ്ടോ നല്ല വൃത്തിയോടുകൂടി തന്നെ കിട്ടും കണ്ടോ. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഇവിടെ നേരെ പകുതിയായി കറക്റ്റ് വെച്ചുകൊണ്ട് നമ്മളിവിടെ രണ്ട് ഭാഗത്ത് നമ്മുടെ രണ്ട് ഭാഗമാണിത് നമ്മുടെ സെൻറ്റർ ഭാഗമാണിത്, രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബാൻഡ് പീസ് ഇവിടെ നമ്മൾ 1 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ള കണ്ടോ അവിടെ നല്ലോണം ഒന്ന് കെട്ടിയടിച്ചുകൊണ്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു, താഴോട്ടേക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ കറക്റ്റ് തെന്നി മാറി പോകാതെ കറക്റ്റ് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ. ഇവിടെ വരെ നല്ലവണ്ണം മുകളിൽ കെട്ടിയടിച്ചു കൊടുക്കുന്നു. ഇനി അതിനുശേഷം ഈ ഒരു പീസിനെ കണ്ടോ ഇതുപോലെ വെച്ച് രണ്ട് ഭാഗത്തേക്കും നിവർത്തി കൊടുക്കുക കണ്ടോ, ഇതുപോലെ രണ്ട് ഭാഗത്തേക്കും നിവർത്തി കൊടുത്ത് അതിനുശേഷം നമ്മൾ ഈ ഒരു പീസിനെ കണ്ടോ നമ്മൾ ഇതുപോലെ നേരെ പകുതി മടക്കുക കണ്ടോ. നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് വീതി നമ്മൾ ഒരു എക്സ്ട്രാ തുണി വെച്ചില്ലേ, ആ പീസാണത്. നമ്മൾ ഇതുപോലെ കറക്റ്റ് നേരെ പകുതിയിൽ ഇതുപോലെ മടക്കി തയ്ക്കുന്നു കണ്ടോ. ഇനി നമ്മളിത് നമ്മുടെ താഴോട്ടേക്കും ഈ ഒരു ഭാഗവും നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ, ഇതുപോലെയാണ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡ് ഭാഗവും ഇളവിക്ക് പോകില്ല, നമുക്ക് കറക്റ്റായി അവിടെ എപ്പോഴും കണ്ടോ നല്ല മുകൾ ഭാഗം കണ്ടോ ഇതുപോലെ കിട്ടും, നമുക്ക് എപ്പോഴും നല്ല ഫിനിഷിങ്ങോടുകൂടി കിട്ടും. ആ ഒരു ഭാഗത്ത് നമുക്ക് തുണി തെന്നി വലിഞ്ഞു പോകില്ല, അതുപോലെ തന്നെ സൈഡ് ഭാഗങ്ങളൊന്നും ഇളകി വൃത്തികേടാവില്ല. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കണ്ടോ. നമുക്ക് ഇവിടെ കണ്ടോ അല്പം കൂടുതലുണ്ട്, ഇത് നമ്മുടെ ക്രോസ് പീസാണ്. ഇത് നമുക്കിവിടെ നമ്മുടെ സെൻറ്റർ ഭാഗത്ത് നമുക്കൊരു ചെറിയൊരു പ്ലീറ്റ് കൊടുക്കാം, ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു പ്ലീറ്റ് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇതുപോലെ കണ്ടോ നമ്മൾ ഈ ഒരു പീസിനെ കണ്ടോ നമ്മുടെ നല്ല ഭാഗം ഇതുപോലെ മുകളിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് കണ്ടോ നമ്മുടെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഓവർലോക്ക് ഒക്കെ ചെയ്ത ഭാഗമാണ്, നമ്മുടെ സെൻറ്റർ ഭാഗമാണത് വരിക. ഇവിടെ നമ്മൾ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ഒരു 1/2 ഇഞ്ച് വീതി നമ്മൾ ആദ്യം ഒരു ചെറിയൊരു പ്ലീറ്റ് അവിടെ സെൻറ്റർ ഭാഗത്ത് കണ്ടോ ഇതുപോലെ സൈഡ് ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് സെൻറ്റർ ഭാഗത്ത് നമ്മൾ ചെറിയൊരു പ്ലീറ്റ് കൊടുക്കുന്നു കണ്ടോ. ഈ ഒരു പ്ലീറ്റ് നമ്മുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കൊടുക്കണം, നമ്മുടെ സെൻറ്റർ ജോയിൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്തും ബാക്ക് ഭാഗത്തും രണ്ട് സൈഡിലായി ചെറിയൊരു പ്ലീറ്റ് കൊടുത്താൽ നമ്മുടെ ഈ ഒരു അളവൊക്കെ കറക്റ്റായി കിട്ടും. സൈഡ് ഭാഗത്ത് കൊടുക്കാൻ പാടില്ല, സെൻറ്റർ ഭാഗത്ത് തന്നെ കൊടുക്കണം കണ്ടോ. എന്നിട്ട് നമ്മളിവിടെ നമ്മൾ 1/2 ഇഞ്ച് വീതിയിൽ നമ്മൾ ഇതുപോലെ കണ്ടോ റൗണ്ടിൽ തയ്ച്ചെടുക്കുക. കറക്റ്റായി നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാൻ കഴിയും കണ്ടോ. ഈ ഒരു ബാക്ക് ഭാഗത്തെത്തിയാൽ നമുക്കിത് ഇവിടെ നമുക്ക് പ്ലീറ്റ് കൊടുക്കേണ്ടതുണ്ട് കണ്ടോ. ഇവിടെ നമ്മൾ ഈ ഒരു ജോയിൻറ്റിൻ്റെ രണ്ട് സൈഡിലുമായി ഓരോ ചെറിയ ചെറിയ പ്ലീറ്റ് കൊടുക്കുന്നു.
എന്നിട്ട് നമ്മൾ ഇതുപോലെ റൗണ്ടിൽ ഇത് തയ്ച്ചെടുക്കുന്നു. കണ്ടോ, നമുക്ക് കറക്റ്റ് റൗണ്ടിൽ തയ്ച്ചെടുത്താൽ നമുക്ക് ഇവിടെയും ഒരു പ്ലേറ്റ് കൊടുക്കേണ്ടതുണ്ട്. കണ്ടോ, ആ ഒരു പ്ലേറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഭാഗം നമ്മൾ ഓവർലോക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതുപോലെ ഈ ഒരു പീസിനെ കണ്ടോ ഇതുപോലെ നല്ലവണ്ണം ഇതുപോലെ പ്രസ് ചെയ്തു. കണ്ടോ, നമ്മുടെ പ്ലേറ്റ് ഒക്കെ കണ്ടോ കണ്ടോ ഇതുപോലെ നല്ലവണ്ണം പ്രസ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ബാൻഡ് പീസില്ലേ കണ്ടോ, നമ്മുടെ ഈ ഒരു ബാൻഡ് പീസ്, ഈ ഒരു ബാൻഡ് പീസിന്റെ മുകളിൽ കണ്ടോ, ഈ ഒരു പീസിന്റെ മുകളിൽ കൂടി, ബാൻഡ് പീസിന്റെ മുകളിലാണ്, അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ബാൻഡ് പീസിന്റെ മുകളിലാണ് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത്. നമ്മൾ ഇതുപോലെ പ്രഷർ വുഡിന്റെ വീതിയിൽ നമ്മളിതിങ്ങനെ കണ്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. നല്ലവണ്ണം നമ്മുടെ ആ ഒരു ഉൾവശത്തുള്ള പീസിനെ മുകളിലേക്ക് വെച്ചുകൊണ്ട് കണ്ടോ ഇതുപോലെ ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്താൽ കിട്ടുക. എന്ന് നമ്മൾ ഇതിന്റെ ഉൾവശം കണ്ടു, നിങ്ങൾക്ക് ഉൾവശം കാണാം കണ്ടോ ഇതുപോലെ ഉണ്ടാകും. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് അഴിഞ്ഞു പോവില്ല കണ്ടോ, നമ്മുടെ ഇവിടെ നിന്ന് തുണിയുടെ സൈഡ് ഭാഗങ്ങളൊന്നും അഴിഞ്ഞു പോവില്ല. നമ്മൾ ഓവർലോക്ക് ചെയ്തിട്ടില്ലെങ്കിലും നമുക്കതവിടെ കണ്ടോ പ്രസ് ചെയ്ത് കിട്ടുന്നത് കൊണ്ട് തന്നെ ആ ഒരു സൈഡ് ഭാഗം നമുക്ക് എപ്പോഴും വൃത്തിയോടുകൂടി കിട്ടും. എന്ന് നമുക്ക് നമ്മൾക്ക് നാടയാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. നമ്മളൊരു 1.5 ഇഞ്ച് വീതിയിലാണ് എടുത്തിരിക്കുന്നത് നാട. നമുക്ക് ആവശ്യമുള്ള നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ മടക്കുക കണ്ടോ, ഇതുപോലെ മടക്കി നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നു കണ്ടോ. ഇതുപോലെ മടക്കി നമ്മൾ സൈഡിൽ കൂടി കണ്ടോ, ഇങ്ങനെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം കണ്ടോ. ഇതുപോലെ കറക്റ്റ് മടക്കുക, ഇവിടെ നമുക്ക് സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടെ കണ്ടോ നമ്മളിത് ഫിറ്റ് ചെയ്യുകയാണ്. ഇത് നമ്മൾ ഇങ്ങനെയാണ്, ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കണ്ടോ, ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ നാടയെ ഇതുപോലെ അല്പം പുറത്തേക്ക് കണ്ടോ, നമ്മൾ റൗണ്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നാട ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയല്ല, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ കൊടുക്കുകയാണ് കണ്ടോ. നമുക്കിത് എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇതുപോലെ അല്പം കണ്ടോ, ആദ്യം നമ്മൾ കൂടുതൽ ഭാഗം ഒന്ന് പുറത്തേക്ക് നാട ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. ഇതുപോലെ വെച്ചുകൊണ്ട് നമ്മളിത് കണ്ടോ കറക്റ്റ് നമ്മളെല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്ച്ചെടുക്കുക. ഈ ഒരു ഭാഗം നമ്മൾ കരഭാഗമാണ്, നമ്മളത് കട്ടിങ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും മടക്കേണ്ടതില്ല, ഒരു മടക്ക് കൊടുത്താൽ മതി കണ്ടോ. ഈ ഒരു മടക്കി തയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആ നാടയിൽ സ്റ്റിച്ച് ചെയ്ത് പോകാൻ പാടില്ല, അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കണ്ടോ. ഇതുപോലെ കറക്റ്റ് നമ്മൾ റൗണ്ടിൽ കണ്ടോ ഈ ഒരു അളവൊക്കെ കറക്റ്റ് കിട്ടും കണ്ടോ, നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു കണ്ടോ. നമ്മളിത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് നാട. ഇനി നമ്മൾ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മൾക്ക് കൂടുതലൊന്നും നമ്മൾ നീളത്തിൽ ഇവിടെ എക്സ്ട്രാ വെക്കേണ്ടതില്ല. നമുക്കൊരു 4 ഇഞ്ചൊക്കെ ഇവിടെ വെച്ചാൽ മതി, കൂടുതൽ വെക്കേണ്ടതില്ല. 4 ഇഞ്ചോ 3 ഇഞ്ചോ ഒക്കെ നമുക്കിത് വെച്ചാൽ മതി കണ്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗങ്ങളൊക്കെ കണ്ടോ, നമ്മുടെ ഈ ഒരു ചുളിവൊക്കെ വന്നിട്ടുണ്ടാകും സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത്, നാട ടൈറ്റായി. ഇനി നമുക്കിതുപോലെ കറക്റ്റ് വെക്കുക കണ്ടോ, നല്ല നിവർത്തി കൊടുത്തതിന് ശേഷം, നമ്മുടെ തുണിയെ നിവർത്തി വെച്ചതിന് ശേഷം ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. ഇനി നമുക്കിത് കണ്ടോ, നമ്മളിത് ഇങ്ങനെ വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ നാടയുടെ കണ്ടോ ഈ ഒരു സൈഡ് കണ്ടോ, ഇത് നമുക്ക് ഉള്ളിലേക്ക് വലിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ്, എപ്പോഴും സംഭവിക്കുന്നതാണത്. അപ്പോൾ നമുക്കത് ഇല്ലാതാക്കാൻ നമുക്ക് വേണ്ടത് കണ്ടോ, നമ്മൾ ഇതുപോലെ കറക്റ്റ് നമ്മളിങ്ങനെ കണ്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ബാക്ക് പീസിൽ കണ്ടോ, നമ്മുടെ ബാക്കിൽ ജോയിന്റ് വരുന്ന കറക്റ്റ് ഭാഗത്ത് നമ്മൾ ഇതുപോലൊരു സ്റ്റിച്ചിങ് കൊടുക്കുക കണ്ടോ. ഇനി നമ്മൾ ഈ ഒരു സൈഡ് വലിച്ചാലും നമുക്ക് ഇവിടെ വരെ മാത്രമേ വലിയൂ കണ്ടോ, ഈ ഒരു ഭാഗം നമുക്ക് അതിനുശേഷം നമുക്ക് ഈ ഒരു നട വലിയില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് വലിഞ്ഞു കയറുകയുമില്ല കണ്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം വലിച്ചാലും ഇവിടെ വരെ മാത്രമേ വലിയൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ ബാക്കിൽ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ നമ്മുടെ രണ്ട് ഭാഗവും നമ്മൾ ധരിക്കുന്ന സമയത്ത് ഇതുപോലെ വലിച്ചാൽ ഒരേപോലെ വലിഞ്ഞു വരും കണ്ടോ, രണ്ട് സൈഡിൽ നിന്നും കറക്റ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ എല്ലാ ഭാഗത്തും കറക്റ്റ് ഒരുപോലെ ചുരുക്കം വരും കണ്ടോ. ഈ ഒരു അളവ് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ വീഡിയോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി